ഹലോ, അപ്പോൾ ഇത് ഗണപതിപ്പുലെ വെക്കേഷൻ്റെ ഡേറ്റും ആണ്. ഏർലി മോർണിംഗ് ആണ്, പുറത്തൊന്നും നേരം വെളുത്തിട്ടില്ല, കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുന്ന് ഈ പുറത്ത് ഈ വിൻഡോ തുറക്കുമ്പോൾ തണുത്ത കാറ്റും ആ സീയുടെ സൗണ്ടും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പുറത്ത് ഇറങ്ങി നേരം വെളുത്തപ്പോൾ അവിടെ ഇതേപോലത്തെ ഇതാ ഈ ഊഞ്ഞാലുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇതാണ് ഹട്ട്സ്. ഇതിൻ്റെ ടൂർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് ബീച്ചിൻ്റെ വ്യൂ. പിന്നെ ബീച്ചിൽ കുറേ നേരം നടന്നു, പിന്നെ നല്ല രസമല്ലേ ബീച്ചിൽ കളിക്കാൻ. പ്രത്യേകിച്ച് ഇതേമാതിരി ആരും ഇല്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ള അധികം തിരക്കില്ലാത്ത സ്ഥലം, അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ല രസമായിരുന്നു. ഞാൻ കുറേ അവിടെ ഓടിക്കളിച്ചു, പിന്നെ നല്ല രസമാണ്. നമ്മൾ നമ്മളിവിടെ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്, അപ്പം നമുക്ക് ഇതേമാതിരി ബീച്ചും ഇതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷം. നാട്ടിൽ പോകുന്നു, ഇവിടുത്തെ കുറേ വിഷ്വൽസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പം നിങ്ങൾ കുറേയൊക്കെ കണ്ടുള്ളൂ. ബീച്ചസും ബീച്ചിൻ്റെ സൗണ്ടും ഒക്കെ നല്ലൊരു കാമിങ് ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നാറ്. ബീച്ചൊക്കെ വരുന്ന ഒരു കാര്യം പിന്നെ നല്ല കാറ്റാട്ടോ അവിടെ എപ്പോഴും ഇങ്ങനെ നല്ല കാറ്റ്, ഇങ്ങനെ ഒരു കുറച്ച് തണുപ്പുള്ള കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ ഈ സാൻസിൻ്റെ റിഫ്ലക്ഷൻസും നല്ല ഭംഗിയായിട്ട്. പിന്നെ ഇതിൻ്റെ വൺ സൈഡ് നിന്നുള്ള ഒരു ക്രീക്ക് പോലെയാണ്, ഒരു പുഴ പോലെയാണ്, അത് ജോയിൻ ഈ കടലിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം വൺ സൈഡ് ഈ റിവർ പോലെയും അതർ സൈഡ് ബീച്ചും ആണ്. പിന്നെ നമ്മുടെ കാലൊക്കെ അതിലിങ്ങനെ തെളിച്ചു, ഇങ്ങനെ നടന്ന പാടുകളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു ബെഡ് സാൻഡിൽ. പിന്നെ അവിടുന്ന് കുറച്ച് നല്ല നല്ല ഷോർട്സൊക്കെ എടുത്തു. ഈ ഡ്രൈ സാൻഡിലൂടെ നടക്കുന്നതിന് കടും കുറച്ചൊരു വെറ്റായിട്ടുള്ള സാൻഡിലൂടെ നടക്കുന്ന കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് തോന്നി. അതിനൊരു കുറച്ചൊരു തണുപ്പും കൂടായിട്ട് നല്ലൊരു ഫീലായിരുന്നു വെറ്റ് സാൻഡിലൂടെ ഇങ്ങനെ നടക്കുന്നത്. ഞാനവിടെ കുറേ തുള്ളിച്ചാടി നടന്നു, കുറേ ഒരു വലിയൊരു സ്പേസ് കിട്ടിയതല്ലേ, ആരില്ല നമ്മൾ ഒറ്റയ്ക്ക്, അപ്പോൾ നമ്മളൊക്കെ അവിടെ ഓടി ചാടി കളിക്കാൻ നമുക്ക് രസമായിരിക്കും. പിന്നെ ഞാനിത് അവിടെ പേരെഴുതി വെച്ചിട്ട് ഈ വേസ് വന്നിട്ട് ഇത് മായ്ക്കുന്നു വിചാരിച്ചിട്ട് കടലിൻ്റെ അടുത്ത് കളിക്കുകയാണ്. കുറേ കളിച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഇത് ഇത്ര അടുത്തേക്ക് വരുന്നില്ല, ഞാൻ കുറച്ച് ദൂരത്തേക്കായി പോയി എഴുതിയതെന്ന് തോന്നുന്നു. കുറേയൊക്കെ കടലിൻ്റെ ഇങ്ങനെ നമ്മുടെ പ്രലോഭിപ്പിക്കാൻ അറിയുക, അങ്ങനെ അങ്ങനെ ഓടി നോക്കി കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. കുറച്ചും കൂടെ അടുത്തേക്ക് എഴുതാൻ നോക്കിയപ്പം അത് എഴുതുന്നുമില്ല, കാരണം ഭയങ്കര വെറ്റായത് കാരണം. പിന്നെ ഈ സാൻഡ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റാർക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടിട്ടായിരുന്നു, സ്റ്റാർ പോലെ സംഭവം എന്താണെന്ന് അറിയില്ല, സ്റ്റാർ ഫിഷാണോ ഇനി ആരെങ്കിലും അത് മാർക്ക് ചെയ്ത് പോയതാണെന്ന് അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതാണ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ. റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, ഞഞ്ഞം കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പം നമ്മൾ വാങ്ങിച്ചത് മദാലസയാണ്, അതായത് മസാല ദോശ. മസാല ദോശ ഓർഡർ ചെയ്ത് വരുന്നവരെ കാത്തിരിക്കുന്നു. അപ്പം നമ്മൾ അവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റും ഉണ്ട്, കടലും കാണാം, കടലിൻ്റെ സൗണ്ടും കേൾക്കാം, നല്ല ഫുഡും കഴിക്കാം. ഇങ്ങനെ മസാല ദോശ വന്നിട്ടുണ്ട്, മസാല ദോശ, ചമ്മന്തി, സാമ്പാർ, പിന്നെ കോഫിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അവിടെ ഇരുന്ന് കോഫിയും മസാല ദോശയൊക്കെ കഴിച്ചു.
പിന്നെ വീണ്ടും നമ്മൾ ഈ റിസോർട്ടിൽ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹട്ട്. ഒരു 20 to 30 ഹട്ട്സ് കാണാനുണ്ട് ഇവിടെ. നല്ല കാറ്റും കേട്ട് അടിപൊളി വൈബാണ് ഇവിടെ. അധികം ക്രൗഡഡും അല്ല. പിന്നെ നമ്മൾ ആ സൈഡിലൂടെ കുറച്ച് നടന്ന് നോക്കി. പല ആംഗിളിലുള്ള കടലിൻ്റെ വ്യൂവും റിവറിൻ്റെ വ്യൂവും ഒക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ തുമ്പ അതേപോലത്തെ ചെടികളൊക്കെ കണ്ടു കേട്ടോ. തുമ്പയൊക്കെ അപ്പോൾ നാട്ടിൽ തന്നെ കാണാനില്ല, പക്ഷേ ഇവിടെ തുമ്പയൊക്കെ ഉണ്ട്. പിന്നെ കുറേ തെങ്ങുകളുണ്ട്, കോസ്റ്റൽ ഏരിയ അല്ലേ, അപ്പം കൊങ്കൺ ആ ഒരു ഇതിലായതുകൊണ്ട് തന്നെ കുറേ ഒരുപാട് തെങ്ങുകളുണ്ട്. പിന്നെ ഒരു ഇതൊരു മലയുടെ താഴെയായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മലയുടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ MTTC തന്നെ റിസോർട്ടാണെന്ന് തോന്നുന്നു. മലയുടെ മുകളിലും നമുക്ക് വേറെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇവരുടെ തന്നെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഊഞ്ഞാൽ, പിന്നെ നമ്മുടെ കിടന്നിട്ടാടുന്നത്, പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ആ ഊഞ്ഞാലിന്ന് കിടക്കുമ്പോൾ കാണുന്ന വ്യൂസാണിത്. നല്ല സുഖമുണ്ട് അതിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സീ ഫേസിങ് ഹട്ട്സ്, ബാംബു ഹട്ട്സ്. ഇന്ന് ഡയറക്റ്റ് നമുക്ക് ഇതാ ഈ വ്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ലഞ്ച് വരെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് നമ്മൾ റൈസ്, തക്കേർഡ്, പപ്പടം, അച്ചാർ, ദെൻ വെജ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. ദെൻ ആഫ്റ്റർനൂൺ കുറച്ച് നേരം കിടന്നുറങ്ങി. ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, അത് അടുത്ത വ്ലോഗിലിടാം. അപ്പം ബൈ, ടേക്ക് കെയർ, സീ യു.